സാമൂഹിക ആരോഗ്യ കേന്ദ്രം പണിയുന്നതിനായി ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുത്ത പുതുവൽപുരയിടം മറ്റൊരാൾ തന്ത്രപരമായി കൈവശപ്പെടുത്തിയതായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അല്ല വേറെ വഴിയെ പോയ ആളല്ലേ പറയുമ്പോ എല്ലാം പറയണല്ലോ. അപ്പൊ ഇതനുസരിച്ചിട്ട് നിങ്ങൾ എന്ന് ഈ പേര് മാറ്റിയിടും. ജോഷി പറഞ്ഞോ എന്ത് കിളിമാനൂർ പുല്ലയിൽ ആർ സുധീറാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. കിളിമാനൂരിൻ്റെ റവന്യൂ അധികാരമുണ്ടായിരുന്ന കാലത്ത് കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്നും കുത്തകപ്പാട്ട് വ്യവസ്ഥയിൽ ലഭിച്ച ഭൂമി നിയമാനുസൃതം കോർട്ട് കമ്മീഷണർ ഡി സരസ്വതി അമ്മയുടെ നേതൃത്വത്തിൽ സർവേ ചെയ്ത് സ്കെച്ച് അംഗീകരിച്ച് തന്നിട്ടുള്ളതാണെന്ന് സുധീർ പറഞ്ഞു. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ആണ് കിളിമാനൂർ കൊട്ടാരത്തിന് റവന്യൂ അധികാരം ഉണ്ടായിരുന്നത്. ആ കാലഘട്ടം മുതൽ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന വസ്തുവാണിത്. ഇതിനനുസരിച്ചിട്ട് ഞങ്ങളുടെ വസ്തുക്കൾക്ക് മൊത്തത്തിലുള്ള ഒരു അവകാശ തർക്കം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് ഈ വസ്തു ഞങ്ങളുടേതാണ് എന്ന് കാണിച്ചുകൊണ്ട് ആറ്റിങ്ങൽ മുനിസിപ്പൽ കോടതി നിന്ന് ഉത്തരവായിട്ടുണ്ട്. അതിൻ്റെ വിധിപ്പകർപ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷയോട് ഒപ്പം വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കോർട്ട് കമ്മീഷൻ വന്ന് അളന്ന് തിരിച്ച് സ്കെച്ച് തയ്യാറാക്കി തന്നിട്ടുള്ളതുമാണ്. 2020 ചൂട്ടയിൽ കനാലിൻ്റെ പണി നടക്കുമ്പോൾ PWD അധികൃതർ വേസ്റ്റ് മണ്ണ് പുതുവൽ പുരയിടത്തിലും എതിർകക്ഷിയായ ശ്രീമതി ഗിരിജയുടെ പുരയിടത്തിലും കൊണ്ടിടുകയും മേൽപ്പടി ആളുടെ വയൽ മണ്ണിട്ട് നികത്തുകയും അങ്ങനെ പുതുവൽ പുരയിടത്തിൻ്റെ അതിരുകൾ മറയ്ക്കുകയും ചെയ്തതായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. 15/8/2021 മേൽപ്പടി ഗിരിജ പുറമ്പോക്ക് അളന്നു തിരിക്കുന്നതിൻ്റെ പേരിൽ ആറ്റിങ്ങൽ താലൂക്ക് സർവേയിൽ നിന്ന് മാളെ കൊണ്ടുവന്ന് PWD പുറമ്പോ കളന്നു തിരിക്കുന്നു എന്ന പേരിൽ 16 സെന്റിന് പകരം 20 സെന്റ് ഭൂമി സർവേ ചെയ്യിച്ച് അടുത്ത ദിവസം യുദ്ധകാലാടിസ്ഥാനത്തിൽ മുള്ളുവേലി കെട്ടുകയും മേൽപ്പടി പുറമ്പോക്ക് റീസർവേയിൽ സംഭവിച്ച ഒരു പിഴവ് മുതലെടുത്ത് വില്ലേജ് റവന്യൂ അധികാരികളെ കൊണ്ടുവന്ന് പട്ടയം പിടിച്ച് കിളിമാനൂർ വില്ലേജ് ഓഫീസർ അനധികൃതമായി രേഖ ചമച്ച് സർക്കാർ മുതൽ വഞ്ചിച്ചിരിക്കുന്നതായും മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. സർവേയും കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് ഈ വസ്തു ഇവർ കയ്യേറിയത്. റവന്യൂ അധികാരികളുടേതനുസരിച്ചിട്ട് അതൊരു ഒരു ഗൂഢാലോചനയായിരുന്നു. സർക്കാർ കനാലിൻ്റെ പണി നടക്കുമ്പോൾ കനാലിൽ നിന്ന് ശേഖരിച്ച മണ്ണ് ഇതുപയോഗിച്ചിട്ട് വയൽ നികത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഗിരിജ ഉപയോഗിച്ചത്. ഇതിനൊപ്പം നടന്ന ഞങ്ങൾക്ക് വന്ന ഗ്രീവിയൻസ് സർക്കാർ ഭൂമിയായ പുതുവൽ പുരയിടം മണ്ണിട്ട് നികത്തി അതിന് വ്യക്തമായ അതിരുകളുണ്ടായിരുന്ന കരഭൂമിയായ ഈ പുതുവൽ പുരയിടം ഇവർ മറച്ചു. ഇത് രണ്ടും ഒന്നാക്കി. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ അഴിമതി. പോക്കുവരവ് റവന്യൂവിൽ നടക്കുന്ന പോക്കുവരവ് ഇവരുടെ കൈവശ ഭൂമിയാണ് എന്ന് പോക്കുവരവ് കാണിച്ച് എന്താ പറയുക കരമടച്ച് അവരുടെ കൈവശത്തിലേക്ക് റവന്യൂ അധികാരികൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതാണ് റവന്യൂ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച. പുറമ്പോക്കല്ല, സർക്കാർ ഭൂമിയാണത്. സർക്കാർ ഭൂമി എന്ന് പുതുവൽ പുരയിടമാണ് ഇവർ ആ വേലി വെച്ച് തിരിച്ചിരിക്കുന്നത്. PWD പുറമ്പോക്കാണ് തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കാണുന്നത് പുതുവൽ പുരയിടം എന്ന് പറയുന്ന സർക്കാർ ഭൂമി, ഞങ്ങളുടെ കൈവശത്തിലിരുന്ന സർക്കാർ ഭൂമിയാണ്. സംബന്ധിച്ച് രേഖകളും കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ അതിൽ ഗ്രീവിയൻസ് ഉണ്ട് അല്ലെങ്കിൽ പരാതി ഉണ്ടെന്ന് കണ്ടിട്ട് PV റദ്ദ് ചെയ്യാനായിട്ട് റദ്ദ് ചെയ്യാം എന്ന് തഹസീൽദാർ പറയുകയും അപ്പോൾ ഇവർ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ ഇതിന് വേണ്ടി പരാതി നമ്മൾ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞനുസരിച്ചിട്ട് ഇത് കോംപ്രമൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൂടിയ നാട്ടുകാരും എല്ലാവരും കൂടെ എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ അതിനുവേണ്ടി അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ ആദ്യം സംഭവിച്ചെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറി ഇവരുടെ ഭൂമിയിലേക്ക് അതിരുകൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ബാക്കി സർക്കാർ ഭൂമി തിരിച്ചിടാനായിട്ട് അവർ തയ്യാറായില്ല. അവർ ആ രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് റവന്യൂ അധികാരികളുടെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നതിലേക്കും ഇതിൻ്റെ അഴിമതി നടന്നിട്ടുള്ളത് കണ്ടെത്തുന്നതിലേക്കും കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും ഞാൻ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ റവന്യൂ അധികാരികൾ പുതുവൽ പുരയിടത്തിന് അനുവദിച്ച പട്ടയം ചെയ്ത് മേൽപ്പടി വസ്തു സർക്കാരിലേക്ക് ഏറ്റെടുത്ത് നാടിൻ്റെ പൊതു ആവശ്യമായ ആശുപത്രി പണിയുന്നതിന് പഞ്ചായത്തിന് കൈമാറണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ സുധീർ പറയുന്നു. MMedia, Kilimanjaro.